ഇതിപ്പോ ഒരു ഗേറ്റില് പൈൻ വുഡ് വെച്ചിട്ട് പോളിഷ് ചെയ്തിട്ടുള്ളതാണ്. ഒരു വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു, പക്ഷെ അതിൻ്റെ അവസ്ഥ വളരെ മോശമായി. പക്ഷെ ഇത് പോളിഷിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത് MRF ആണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ മരം ആകെ ചുരുങ്ങിയും പിരിഞ്ഞും തിരിഞ്ഞുമൊക്കെ ആയി മാറി. ഇതിൻ്റെ ഇത് മരത്തിന് വളരെ ഇതായി, പച്ചമരമായിരിക്കാം ഒരു പക്ഷേ, അത് മഴ കൊള്ളുമ്പോൾ വീർക്കുകയും അതുപോലെ വെയിൽ കൊള്ളുമ്പോൾ ചുരുങ്ങുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് പുറത്ത് പരമാവധി ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ പടിപ്പുര വെച്ചിട്ടുള്ള വീടുകൾക്ക് ഇത് ചെയ്താലേ കൂടുതൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങുന്ന പോലെ മൈക്കാ ഷീറ്റ് പോലത്തെ ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നെ വി ബോർഡിൻ്റെ ബോർഡ് സെറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ വരച്ചാലും നിൽക്കും. പക്ഷേ ഇപ്പോൾ റെഡിമെയ്ഡ് വരുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ പീസുകൾ റെഡിമെയ്ഡ് വരുന്നുണ്ട്. അത് അത്ര പൈസ ചിലവാക്കാൻ ഇതാക്കാത്തവർക്ക് വേണമെങ്കിൽ ഈ ബി ബോർഡിൻ്റെ ബോർഡ് വെച്ചിട്ട് അതിൽ പെയിൻറ്റ് അടിച്ചിട്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഷീൻ ലാക്കിൻ്റെ റിമൂവർ ഇട്ടിട്ട് ഇതിന് മുകളിൽ വരയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് നാച്ചുറൽ അടിക്കാൻ പറ്റുമോ, പെയിൻറ്റ് അടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. നാച്ചുറൽ ഇതെന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കറുത്ത കറകൾ ഇതിന് മുകളിൽ ഫുള്ള് കയറിയിരിക്കുന്നു. അപ്പോൾ ഇത് നാച്ചുറൽ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടാമതൊരു ഓപ്ഷനിൽ ഇത് വരയ്ക്കലാണ്. പക്ഷെ വരയ്ക്കുമ്പോഴും ഇത് പെയിൻറ്റ് അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിലായാലേ ഇപ്പോൾ നമുക്കിത് ഒരു വൃത്തിയിൽ കിട്ടണ്ടേ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ആദ്യം പഴയ പെയിൻറ്റ് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇതിന് മേലെ പോളിഷ്. അപ്പോൾ നമ്മൾ ഷീൻ ലാക്കിൻ്റെ അടിക്കും, ഇത് അടിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊളിഞ്ഞു പോകുന്നത് കണ്ടല്ലോ, വളരെ ഈസി ആയിട്ടാണ് പൊളിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇങ്ങനെ അവിടെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇതിന് മേലെ MRF മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇത് മരം ഒരുവിധമൊക്കെ ഇങ്ങനെ തിരമാലകൾ പോലെയായി. അത്ര നമ്മളിപ്പോൾ പ്ലെയിൻ ചെയ്ത് സാൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഫിനിഷിങ്ങിലൊന്നും അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ഊരിയെടുത്തിട്ടൊന്ന് സാൻഡറി മെഷീനിൽ പിടിച്ചാൽ ചിലപ്പോൾ ഒന്നുകൂടി പുതിയ മരം പോലെ ആകും. പക്ഷെ അത് അഴിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റിസ്ക്കുമാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ മരങ്ങൾ ഒരുവിധം ഭാഗമൊക്കെ ദ്രവിച്ചു, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ നമ്മളിത് അടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കി. പക്ഷെ അപ്പോഴും ഒരുപാട് ബോഡി ഫില്ലർ വെക്കണം, കാരണം ഇത് ഒരുവിധം ഭാഗമൊക്കെ പൂതിൽ പിടിച്ചും ദ്രവിച്ചൊക്കെ പോയി. അപ്പോൾ പരമാവധി ഇങ്ങനത്തെ മരങ്ങളിൽ നിന്നുള്ള പരിപാടി സാധാരണ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തുള്ള ഗേറ്റുകൾക്കൊക്കെ ഉപേക്ഷിക്കുകയാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നെയും കുറച്ചുകൂടി നിൽക്കണമെങ്കിൽ ചിലപ്പോൾ തേക്കൊക്കെ വീട്ടിയൊക്കെ വെച്ചാൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. പക്ഷേ ഇതുപോലുള്ള ഇങ്ങനത്തെ ഈ പൈൻ വുഡൊന്നും ഇപ്പോൾ എന്തായാലും ഇത്രയും വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് സക്സസ് ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ റിമോർ അടിച്ച സ്ഥലങ്ങളിൽ. അല്ലെങ്കിൽ കൈൻ്റെ മുകളിലായി കഴിഞ്ഞാൽ ചൊറിച്ചിലും പൊള്ളലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല കട്ടികൾ ഇങ്ങനത്തെ ഗ്ലൗസ് തന്നെ മേടിച്ചിടാൻ നോക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു പൊസിഷനിലോട്ട് ചീകുക പോലും ബ്ലേഡ് തട്ടുന്നില്ല, കാരണം ഈ മരം നമ്മുടെ തിരമാലകൾ പോലെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പല ഇങ്ങനെ ചെയ്യാലേ ബ്ലേഡ് കിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ചെയ്യുക ബ്ലേഡ് തട്ടില്ല, അത് എല്ലാ ഭാഗങ്ങളും പോക്കാണ്. ഇപ്പോൾ ഇത് ചുരണ്ടി നോക്കിയപ്പോൾ നമുക്ക് ഇതായപ്പോൾ പിന്നെ നമ്മൾ ഈ വർക്ക് ഒരുവിധം ഒരു വശമൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ നിർത്തി. കാരണം അത് ചെയ്താൽ നമുക്കും ചീത്തപ്പേരാകും, ഇനി ചെയ്താലും റെഡിയാവില്ല. കാരണം നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി ചെയ്തിട്ട് ആ വർക്ക് വീണ്ടും കംപ്ലൈൻ്റ് ആവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ വരയ്ക്കാനോ പെയിൻ്റ് അടിക്കാനോ ഒന്നും നിൽക്കുന്നില്ല, അത് ശരിയാവില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. ഇനി അവർക്ക് പിന്നെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അതിന് മുകളിൽ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ മാത്രം, അല്ലാതെ ഇപ്പോൾ അതിന് മുകളിലൊന്നും ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചീത്തപ്പേര് ഉണ്ടാവുകയുള്ളൂ. വർക്ക് എന്തായാലും ഫിനിഷിംഗ് ആവാൻ ഒരുപാട് കാശും ചിലവാകും. ലാസ്റ്റ് ഇതുപോലെ